അട്ടിമറിക്കപ്പെട്ടു പോകുമായിരുന്ന ഒരു കേസ് പ്രധാനപ്പെട്ട പ്രതികളെ മുഴുവൻ തന്നെ കുറ്റവാളികളായി കാണാൻ വേണ്ടി കോടതി കഴിഞ്ഞിട്ടുണ്ട്. ശിക്ഷ എന്താകും എന്നുള്ളത് നാളെയാണ് വിധിക്കുക. എന്തായാലും 16 പ്രതികളിൽ 14 പേരും കുറ്റവാളികളാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുവിൻ്റെ കുടുംബത്തിനും ഒരുപക്ഷേ നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഒരാശ്വാസം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാകുന്ന ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നാളെ തീർച്ചയായിട്ടും അന്തിമ വിധി വരുമ്പോൾ അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാടിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ ജാഗ്രത ആണ് ഇക്കാര്യത്തിൽ വേണ്ടത്. അത് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇന്ത്യയിലെ പല സ്ഥലത്തും സംഭവിക്കുന്ന പോലെ നമുക്ക് ചുറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ ആൾക്കൂട്ടം കൂടുകയും ആ സമയത്ത് ആൾക്കൂട്ടത്തിൽ ആളാകാൻ വേണ്ടി പലരും ഈ ആളുകളെ മർദ്ദിക്കുന്ന കാഴ്ച കാണുകയും ചെയ്യും. അപ്പം അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ കരുതൽ നമുക്ക് വേണ്ടതാണ്. മധുവിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിന്ന കുടുംബത്തിന് 10 ലക്ഷം രൂപ മധുവിൻ്റെ അമ്മയ്ക്ക് നൽകുകയുണ്ടായി. പിന്നീട് പ്രിവെൻഷൻ അട്രോസിറ്റി ആക്ടിൻ്റെ പരിധിയിൽ വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രിവെൻഷൻ അട്രോസിറ്റിയുടെ പരിധിയിൽ വരുന്നതുകൊണ്ട് ആ കുടുംബത്തിന് 8,41,000 രൂപയും നേരത്തെ അനുവദിച്ചിട്ടുണ്ട്. അതുകൂടാതെ രാജേഷ് മേനോന് ഒരുപക്ഷെ പട്ടിക വർഗ വികസന വകുപ്പ് ആദ്യമായിട്ടായിരിക്കും ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുത്തു. 141,000 രൂപ അദ്ദേഹത്തിന് ഈ കേസ് നടത്തുന്നതിന് വേണ്ടി പട്ടിക വർഗ വികസന വകുപ്പിൽ നിന്ന് കൊടുത്തു. ആഭ്യന്തര വകുപ്പിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മറ്റ് യാത്രാ ചെലവ് മറ്റു കാര്യത്തിനും വേണ്ടി 50,000 രൂപയും കൊടുത്തു. അപ്പോൾ കേസ് വാദിക്കുന്ന ആളുകൾക്ക് വേണ്ട പ്രൊട്ടക്ഷനും അതുപോലെ സാക്ഷി പറയുന്ന ആളുകൾക്ക് പ്രൊട്ടക്ഷനും ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഈ വിധി ഇങ്ങനെ അനുകൂലമായിട്ട് വന്നത്. ആ മധുവിൻ്റെ കുടുംബവും നല്ലപോലെ ഫൈറ്റ് ചെയ്തു. അവസാനം വരെ അവരെ പ്രതികൂലമായിട്ടുള്ള പല അവസ്ഥകളും ഉണ്ടായിരുന്നു. അവരെ അടക്കം പ്രലോഭിക്കാനും അതുപോലെ ഭീഷണിപ്പെടുത്താനും ഒക്കെ തന്നെയുള്ള ശ്രമമുണ്ടായി. അതിനൊന്നും വശംവദരാകാതെ അവർ അന്തിമമായിട്ടുള്ള വിധിക്ക് വേണ്ടി അവർ കാത്തിരുന്നു. അപ്പോൾ ആ കുടുംബത്തിന് നീതി ലഭിച്ചു അല്ലെങ്കിൽ മധുവിന് നീതി ലഭിച്ചു എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നാളെയാണ് അതിൻ്റെ അന്തിമ വിധി വരാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു പാഠം നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. അവശരായ ആളുകളെ ആക്രമിക്കുന്നതിൽ ഉത്സാഹം കാണിക്കുകയാണ് പലപ്പോഴും. ഇവിടെ വലിയ തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ തൊടാനോ അവരെ ആക്രമിക്കാനോ ആരും തയ്യാറാകുന്നില്ല. പാവപ്പെട്ട ആളുകളെ ആക്രമിക്കുന്ന ഒരു സമീപനം നമ്മുടെ സമൂഹം വെച്ചു പുലർത്തുന്നത് അത് നീതീകരിക്കാത്തതാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ മനസ്സാക്ഷി തന്നെ ഇക്കാര്യത്തിൽ ഉയർന്നു വരണം. നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന ആളുകളെ അവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം നമ്മുടെ സമൂഹം ഏറ്റെടുക്കണം എന്നുള്ള സന്ദേശമാണ് ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്.